Hi friends, ellavarkkum PSC Bulletin YouTube channel like swagatham. Innathe video current affairs aanu. Namukku direct questions like kadakkam. First one, ella gramangalilum library nirmicha indiyile aadya jilla jamtara jharkhand aanu. Jamtara jharkhand aanu. Ella gramangalilum library nirmicha indiyile aadya jillayanu jamtara jharkhand. ഇന്ത്യയുടെ കരസേന ഉപമേധാവിയാണ് വി എസ് രാജു. വി എസ് രാജു ആണ് പുതിയ കരസേന ഉപമേധാവി. തോൽക്കില്ല ഞാൻ എന്ന ആത്മകഥ രചിച്ചതാരാണ്? തോൽക്കില്ല ഞാൻ എന്ന ആത്മകഥ രചിച്ചത് ടിക്കാറാം മീണയാണ്. ടിക്കാറാം മീണയാണ് തോൽക്കില്ല ഞാൻ എന്ന ആത്മകഥ രചിച്ചത്. ഓൺലൈൻ ബാങ്ക് തട്ടിപ്പുകളെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ റിസർവ് ബാങ്ക് പുറത്തിറക്കിയ കാർട്ടൂൺ പുസ്തകമാണ് രാജു ആൻഡ് ദി ഫോർട്ടി തീവ്സ്. രാജു ആൻഡ് ദി ഫോർട്ടി തീവ്സ് ആണ് ഓൺലൈൻ ബാങ്ക് തട്ടിപ്പുകളെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ റിസർവ് ബാങ്ക് പുറത്തിറക്കിയ കാർട്ടൂൺ പുസ്തകമാണിത്. കാർട്ടൂൺ പുസ്തകമാണ് രാജു ആൻഡ് ദി ഫോർട്ടി തീവ്സ്. കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയായി നിയമിതനായത്? കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയായിട്ട് നിയമിതനായത് അൽകേഷ് കുമാർ ശർമ്മയാണ്. അൽകേഷ് കുമാർ ശർമ്മയാണ് കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി മന്ത്രാലയത്തിന്റെ സെക്രട്ടറി ആയിട്ട് നിയമിതനായ വ്യക്തിയാണ് അൽകേഷ് കുമാർ ശർമ്മ. സെബിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് പ്രമോദ് റാവു ആണ്. സെബിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമിതനായത് പ്രമോദ് റാവു ആണ്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷന്റെ പുതിയ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിട്ട് നിയമിതനായത്? ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ എച്ച് പി സി എല്ലിന്റെ പുതിയ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിട്ടും നിയമിതനായത് പുഷ്പകുമാർ ജോഷിയാണ്. പുഷ്പകുമാർ ജോഷിയാണ് എച്ച് പി സി എല്ലിന്റെ പുതിയ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിട്ട് നിയമിതനായത്. ശുക്രനെ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യമാണ് ശുക്രയാൻ വണ്ണ്. ശുക്രയാൻ വണ്ണാണ് ശുക്രനെ ലക്ഷ്യമിട്ടിട്ടുള്ള ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യമാണ് ശുക്രയാൻ വണ്ണാണ്. 2022 മിസ് ഇന്ത്യ ന്യൂയോർക്ക് കിരീടം ലഭിച്ചത് മീര മാത്യുവിനാണ്. മീര മാത്യുവിനാണ് 2022 മിസ് ഇന്ത്യ ന്യൂയോർക്ക് കിരീടം ലഭിച്ചത്. മലയാളിയായ മീര മാത്യുവിനാണ് 2022 മിസ് ഇന്ത്യ ന്യൂയോർക്ക് കിരീടം ലഭിച്ചത്. ഫിഫയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ സ്ട്രീം ചെയ്ത ആദ്യ ഇന്ത്യൻ സ്പോർട്സ് ഡോക്യുമെന്ററി മൈതാനമാണ്. ഫിഫയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ സ്ട്രീം ചെയ്ത ആദ്യ ഇന്ത്യൻ സ്പോർട്സ് ഡോക്യുമെന്ററിയാണ് മൈതാനം. ഫിഫയുടെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമാണ് ഫിഫ പ്ലസിലാണ് ഇത് അവതരിപ്പിച്ചത്. ആ ഒരു ഡോക്യുമെന്ററിയുടെ പേരെന്താണ്? മൈതാനം എന്നാണ്. മൈതാനം എന്നാണ് ഫിഫയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ സ്ട്രീം ചെയ്ത ആദ്യ ഇന്ത്യൻ സ്പോർട്സ് ഡോക്യുമെന്ററിയാണ് മൈതാനം. എവറസ്റ്റ് കൊടുമുടി ഏറ്റവും കൂടുതൽ തവണ കീഴടക്കിയ വനിതയാണ് ലെക്പ ഷെർപ്പ. ലെക്പ ഷെർപ്പയാണ് എവറസ്റ്റ് കൊടുമുടി ഏറ്റവും കൂടുതൽ തവണ കീഴടക്കിയത്. നേപ്പാൾ സ്വദേശിനിയാണ്. നേപ്പാൾ സ്വദേശിനിയായ ലെക്പ ഷെർപ്പയാണ് പത്താമത്തെ തവണയും എവറസ്റ്റ് കീഴടക്കിയാണ് റെക്കോർഡ് ഇട്ടത്. പത്താമത്തെ തവണയും എവറസ്റ്റ് കീഴടക്കിയാണ് ഈ ഒരു റെക്കോർഡ് ഇട്ടത്. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ വനിതയാണ് ലെക്പ ഷെർപ്പയാണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ആണ്. രാജീവ് കുമാർ ആണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. പുതുപ്പള്ളി രാഘവന്റെ ഓർമ്മയ്ക്കായിട്ട് കുടുംബ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുതുപ്പള്ളി രാഘവൻ പുരസ്കാരം ലഭിച്ചത് ഗോപിനാഥ് മുതുകാടിനാണ്. ഗോപിനാഥ് മുതുകാടിനാണ് പുതുപ്പള്ളി രാഘവൻ പുരസ്കാരം ലഭിച്ചത്. പുതുപ്പള്ളി രാഘവന്റെ സ്മരണയ്ക്കായിട്ട് കുടുംബ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരമാണിത് ലഭിച്ചത് ഗോപിനാഥ് മുതുകാടനാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആറാമത്തെ സ്കോർപിൻ ക്ലാസ് അന്തർവാഹിനിയാണ് ഐ എൻ എസ് വാക്ഷീർ ആണ്. ഐ എൻ എസ് വാക്ഷീർ ആണ് ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആറാമത്തെ സ്കോർപിൻ ക്ലാസ് അന്തർവാഹിനിയാണ് ഐ എൻ എസ് വാക്ഷീർ. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്താണ് പല്ലി ഗ്രാമം. ജമ്മുകാശ്മീരിലെ സാംബാ ജില്ലയിലാണ്. ജമ്മുകാശ്മീരിലെ സാംബാ ജില്ലയിലെ പല്ലി ഗ്രാമമാണ് ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്താണ്. കാർബൺ ന്യൂട്രൽ പഞ്ചായത്താണ് പല്ലി ഗ്രാമം. മാടമ്പ് കുഞ്ഞിക്കുട്ടൻ സ്മാരക പുരസ്കാരം ലഭിച്ചത് സുരേഷ് ഗോപിക്കാണ്. മാടമ്പ് കുഞ്ഞിക്കുട്ടൻ സ്മാരക പുരസ്കാരം സുരേഷ് ഗോപിക്കാണ്. കലാ സാമൂഹ്യ സേവനങ്ങളിലെ സംഭാവനകൾ മാനിച്ചാണ് പുരസ്കാരം ലഭിച്ചത്. മാടമ്പ് കുഞ്ഞിക്കുട്ടൻ സ്മാരക പുരസ്കാരം ലഭിച്ചത് സുരേഷ് ഗോപിക്കാണ്. സാഫ് അണ്ടർ 18 വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ഇന്ത്യയാണ്. സാഫ് അണ്ടർ 18 വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ജേതാക്കൾ ഇന്ത്യയാണ്. ഇന്ത്യൻ കരസേന മേധാവിയാണ് മനോജ് പാണ്ഡെയാണ്. ഇന്ത്യൻ കരസേന മേധാവി മനോജ് പാണ്ഡെയാണ്.
2022 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് വിജയികള് ഓസ്ട്രേലിയയാണ്. 2022 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് വിജയികള് ഓസ്ട്രേലിയയാണ്. റണ്ണറപ്പ് ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ടാണ് റണ്ണറപ്പ്. വിജയി ഓസ്ട്രേലിയയാണ്. കേരളത്തിലെ ബസ് ചാർജ് വർധനവിന് ശിപാർശ ചെയ്ത കമ്മിറ്റിയാണ് ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷനാണ്. ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷനാണ് കേരളത്തിലെ ബസ് ചാർജ് വർധനവിന് ശിപാർശ ചെയ്തത് കമ്മിറ്റിയാണ്. ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷനാണ്. ബാലസാഹിതി പ്രകാശൻ ഏർപ്പെടുത്തിയ 2022 കുഞ്ഞുണ്ണി പുരസ്കാരത്തിന് അർഹനായത് ഗോപിനാഥ് മുതുകാടാണ്. ബാലസാഹിതി പ്രകാശൻ ഏർപ്പെടുത്തിയ 2022 കുഞ്ഞുണ്ണി പുരസ്കാരത്തിന് അർഹനായത് ഗോപിനാഥ് മുതുകാടാണ്. മിയാമി ഓപ്പൺ ടെന്നീസ് കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് കാർലോസ് അൽക്കാരസ്. മിയാമി ഓപ്പൺ ടെന്നീസ് കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് കാർലോസ് അൽക്കാരസ് ആണ്. സ്പാനിഷ് താരമാണ് കാർലോസ് അൽക്കാരസ് ആണ്. 2021 തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ഡോക്ടർ എം ലീലാവതിയാണ്. 2021 തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ഡോക്ടർ എം ലീലാവതിയാണ്. പ്രഥമ വിമൺ റൈറ്റേഴ്സ് പ്രൈസ് ലഭിച്ചത് സാറ ജോസഫിന്റെ ബുധിനി എന്ന നോവലിനാണ്. ബുധിനി എന്ന നോവലിനാണ് പ്രഥമ വിമൺ റൈറ്റേഴ്സ് പ്രൈസ് ലഭിച്ചത്. സാറ ജോസഫിന്റെ ബുധിനി എന്ന നോവലിനാണ്. സംസ്ഥാന വനിതാരത്ന പുരസ്കാരം 2021 ലഭിച്ചത് ശാന്ത ജോസ്, വൈക്കം വിജയലക്ഷ്മി, സുനിത കൃഷ്ണൻ, ഡോക്ടർ യു പി വി സുധയ്ക്കാണ്. ശാന്ത ജോസിന് ലഭിച്ചത് സാമൂഹ്യ സേവനമാണ്. സാമൂഹ്യ സേവനമാണ് ശാന്ത ജോസിന് അവാർഡ് ലഭിച്ചത്. വൈക്കം വിജയലക്ഷ്മി പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് വിജയിച്ചതിനാണ് വൈക്കം വിജയലക്ഷ്മിക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. സുനിത കൃഷ്ണൻ സ്ത്രീകളുടെയും കുട്ടികളുടെയും ശാക്തീകരണത്തിനാണ് സുനിത കൃഷ്ണൻ ലഭിച്ചത്. ഡോക്ടർ യു പി വി സുധയാണെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലും ശാസ്ത്ര സാങ്കേതിക മേഖലയിലും വ്യക്തിമുദ്ര പതിപ്പിച്ചതിനാണ് ഡോക്ടർ യു പി വി സുധയ്ക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. സംസ്ഥാനത്തെ വനിതാരത്ന പുരസ്കാരം ലഭിച്ചവരുടെ പേരുകളെല്ലാം ഓർത്തുവെക്കുക. ശാന്ത ജോസ്, വൈക്കം വിജയലക്ഷ്മി, സുനിത കൃഷ്ണൻ, ഡോക്ടർ യു പി വി സുധ. അങ്ങനെ ഈ ഒരു സെഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.